ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ആ മകളെ നഷ്ടപ്പെട്ട അച്ഛൻ്റെ പൊട്ടിക്കരച്ചിൽ മനസ്സിലൊരു വിങ്ങലായി നിറഞ്ഞു നിൽക്കുകയാണ് ഭർത്തഗൃഹത്തിൽ ആത്മഹത്യ നിലയിൽ കണ്ടെത്തിയ വിസ്മയ എന്ന ഇരുപത്തിനാലുകാരി തൻ്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നും അവളെ സ്ത്രീധനത്തിൻ്റെ പേരിൽ കൊന്നതാണ് എന്നും ആ അച്ഛൻ തേങ്ങലോടെ പറയുമ്പോൾ അത് നമ്മുടെ കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുഖത്ത് നോക്കിയുള്ള ഒരു താക്കീത് കൂടിയായി കാണേണ്ടതുണ്ട് നമ്മുടെ രക്ഷിതാക്കൾ ഇനിയും തിരിച്ചറിയേണ്ടുന്ന യാഥാർത്ഥ്യം വലിയ സർക്കാർ ഉദ്യോഗസ്ഥനാണ് വലിയ കേവനാണ് എന്നൊക്കെ പറഞ്ഞ് മക്കളെ ഇതുപോലെ പൊന്നും പണവും ഒക്കെ നൽകി കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ആ രക്ഷിതാക്കളുടെ മനസ്സിലുണ്ടാകുന്ന വലിയ പ്രതീക്ഷകളുണ്ട് എപ്പോഴെങ്കിലും ആ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്നു എന്ന് തോന്നി തുടങ്ങിയാൽ ആ മക്കൾ വേദനയോടെയായ യാഥാർത്ഥ്യം എപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞാൽ പിന്നെയും അത്തരത്തിൽ അവരെ വേദനിപ്പിക്കുന്നവരോടൊപ്പം ആ കുട്ടികളെ കഴിയാൻ അനുവദിപ്പിക്ക അനുവദിക്കണമോ എന്നുള്ള കാര്യം രക്ഷിതാക്കൾ ഇനി പലവട്ടം ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെ ഈ ഇരുപത്തിനാലുകാരി പെൺകുട്ടി പല ഘട്ടങ്ങളിലായി തൻ്റെ ഭർത്താവ് സ്ത്രീധനത്തിൻ്റെ പേര് പറഞ്ഞ് കാറ് മോശം കാറായിപ്പോയി എന്ന് പറഞ്ഞ് തന്നെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് ക്രൂരമായ പീഡനങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നൊക്കെ തൻ്റെ സഹോദരനെയും ഒക്കെ അറിയിച്ചിരുന്നു അപ്പോഴും ഈ രക്ഷിതാക്കളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വികാരമുണ്ട് കല്യാണം കഴിച്ചയച്ച മകൾ ഭർത്താവിനോട് പിണങ്ങി വീട്ടിൽ വന്നു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് അതിനെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കാറുള്ളത് അത്തരമൊരു ചിന്തകൾ പാടില്ല എന്ന് വിസ്മയുടെ അനുഭവം തെളിയിക്കുന്നു വിസ്മയ ആത്മഹത്യ ചെയ്തതായാലും വിസ്മയെ ഏതെങ്കിലും തരത്തിൽ കൊലപ്പെടുത്തിയതായാലും നാം തിരിച്ചറിയേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം അത്തരമൊരു സാഹചര്യത്തിലേക്ക് വിസ്മയയ്ക്ക് കടക്കേണ്ടി വന്നത് അത് ആവർത്തിച്ചു പറയുന്നു ആത്മഹത്യ ചെയ്തതാണെങ്കിൽ പോലും വിസ്മയെ അതിന് പ്രേരിപ്പിക്കുന്നത് തനിക്ക് സഹിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം ഭർത്താവിൻ്റെ വീട്ടിലുണ്ടാകുമ്പോഴാണ് മറിച്ചാണെങ്കിലും അതൊരു കൊലപാതകമാണ് ആയിട്ടാണ് രക്ഷിതാക്കൾ ആരോപിക്കുന്നത് അങ്ങനെയാണെങ്കിലും അതിനെ അതേ നിലയിൽ തന്നെയാണ് കാണേണ്ടത് അപ്പോൾ തങ്ങളുടെ കുട്ടികൾ ഇപ്പോൾ പവൻ സ്വർണവും വിലപിടിപ്പുള്ള കാറും കുറേ പണവും കുറേ ഭൂമിയുമൊക്കെ നൽകി മകളെ കല്യാണം കഴിച്ച് അയച്ചുപോയി എന്നുള്ളതിൻ്റെ പേരിൽ ഇനി അവൾ ഭർത്ത വീട്ടിൽ നിന്ന് പീഡനം സഹിക്കവയ്യാതെ തിരികെ എത്തുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് തങ്ങൾക്ക് ആലോചിക്കാൻ കഴിയില്ല എന്ന് മനസ്സിൽ പോലും കണക്ക് കൂട്ടരുത് രക്ഷിതാക്കൾ എന്ന ഒരു സാഹചര്യം വിസ്മയയുടെ അനുഭവം തെളിയിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും അത്തരത്തിലുള്ള കൊടിയ പീഡനത്തിലേക്ക് ഭർത്തൃഗൃഹത്തിൽ തങ്ങളുടെ മകൾ എത്തപ്പെടുകയാണ് എന്ന് തോന്നുകയാണ് എങ്കിൽ അത് ബോധ്യപ്പെടുകയാണ് എങ്കിൽ അവർക്ക് സുരക്ഷിതമായി ഈ രക്ഷിതാക്കളോടൊപ്പം കഴിയുന്നതിനുള്ള ഒരു സാഹചര്യമാണ് ഒരുക്കപ്പെടേണ്ടത് അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റൊക്കെ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് എന്നുള്ളതെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല നാട്ടിലെ ആളുകൾ അതൊന്നും പറയില്ലേ ഞങ്ങളെ മോശക്കാരാക്കില്ലേ എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല നമുക്ക് അവരുടെ ജീവനാണ് ഏറ്റവും വലുത് ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീധനം ഈ ചെറുപ്പക്കാരന് ഇരുപത്തിയെട്ട് വയസ്സ് മാത്രമേ ഉള്ളൂ ഈ കിരൺകുമാർ എന്ന് പറയുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഈ ചെറിയ പ്രായത്തിൽ അത്തരമൊരു പദവിയിലൊക്കെ ഇരുന്ന് മെല്ലെ മെല്ലെ വളർന്ന് വളർന്ന് ഒരു ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറൊക്കെ ആയി റിട്ടയർ ചെയ്യേണ്ടുന്ന ആളാണ് കാറ് അത്ര മോടിയില്ലാത്ത കാറായി പോയി എന്നുള്ളതാണ് ടയോട്ട യാതാണ് കൊടുത്തത് എന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്നൊക്കെ അറിയാൻ സാധിക്കുന്നത് ഒന്നേകാൽ ഏക്കറോളം ഭൂമിയുണ്ട് നൂറ് പവൻ്റെ സ്വർണം കൊടുത്തു പിന്നെ ആ പെൺകുട്ടി ഈ ഇതിനേക്കാളുമൊക്കെ വലിയ സ്വത്താണ് ഒരു ആയുർവേദ ഡോക്ടർ കൂടിയായ ആ പെൺകുട്ടി എന്നുള്ള ആ തിരിച്ചറിവ് എന്തുകൊണ്ട് ഈ ഇരുപത്തിയെട്ടുകാരനായ ഈ ചെറുപ്പക്കാരൻ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വല്ലാത്ത മനുഷ്യർ തന്നെ രക്ഷിതാക്കൾ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടുന്ന സമയമായിരിക്കുന്നു ഇതുപോലെ പൊന്നും പണവും ഒക്കെ നൽകി നരാധവന്മാർക്ക് മക്കളെ കെട്ടിച്ചു കൊടുക്കേണ്ടുന്ന ആ ഒരു നിസ്സഹായാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന രക്ഷിതാക്കളുടെ ആ മനസ്സിലെ തേങ്ങലുണ്ടല്ലോ അതൊരു വല്ലാത്ത തേങ്ങലായി നമ്മുടെ മുന്നിൽ നിൽക്കും